ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി സ്ക്രാപ്പ് ബുക്ക്. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതേപോലുള്ള ഒരു എംബ്രോയിഡറിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിമാണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിമിലാണ് ഇന്നത്തെ ക്രാഫ്റ്റ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രെയിം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വൈറ്റ് കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പേളിൻ്റെ വൈറ്റ് കളറാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാൻ ഈ ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എൻ്റെ കയ്യിലൊരു സ്പ്രേ പെയിൻറ്റിൻ്റെ ഒരു മൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൂടിയാണ് ഞാനിവിടെ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡിലേക്ക് നമുക്ക് ഈ ഒരു റിംഗ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് സ്നോമാനെ ആക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് തെർമോക്കോൾ ബോൾസ് ആണ്. അപ്പോൾ ഒരു വലിയ തെർമോക്കോൾ ബോൾസും അതുപോലെ തന്നെ ഒരു ചെറിയൊരു തെർമോക്കോൾ ബോൾസും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അത് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് അതിന് ഹാൻഡ് കൈ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഇതേപോലെ 3 പീസ് അലൂമിനിയം വയർ എടുത്തിട്ടുണ്ട്. അത് നമ്മളിതാ ഇതേപോലെ വീഡിയോ കാണിക്കുന്ന അതേപോലെ ചെയ്തെടുക്കുക, ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അറ്റത്ത് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 കൈകളും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് അതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ബ്ലാക്ക് കളർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കൊടുത്തിട്ട് വരാം. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ സ്നോമാൻ്റെ നോസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഞാനിതാ ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് ഞാനിവിടെ ഓറഞ്ച് കളറൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വേണ്ടത് സ്നോമാന് ഒരു തൊപ്പി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഇതാ ഇതേപോലെ നേരിയ ഒരു കാർബോണിൻ്റെ പീസ് എടുത്തിട്ട് എത്ര സൈസാണോ വേണ്ടത് ആ ഒരു സൈസിൽ നമ്മൾ അതൊന്ന് ഒരു റിങ് പോലെ ആക്കിയെടുക്കണം. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് വൂളൻ ത്രെഡാണ്. അപ്പോൾ ആ വൂളൻ ത്രെഡ് എന്താ വീഡിയോ കാണിക്കുന്ന അതേപോലെ ചെയ്തെടുക്കുക. കുറച്ചധികം വൂളൻ ത്രെഡ് ആവശ്യമുണ്ട്. ആ റിങ് കംപ്ലീറ്റ് ആയിട്ട് ഈ വൂളൻ ത്രെഡ് ഇതേപോലെ ചുറ്റിയെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുത്തിട്ട് വരാം. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അതൊക്കെ ഒന്ന് കറക്റ്റാക്കിയതിന് ശേഷം നമുക്ക് വേറൊരു ത്രെഡ് വെച്ചിട്ട് അതിനെ എല്ലാം കൂടി ഒന്ന് ഒരുമിച്ചിട്ട് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം. എക്സ്ട്രാ വരുന്ന ഇതേപോലെയുള്ള ആ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നെടുക്കുക. അപ്പോൾ ഇത് നമ്മളുടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാപ്പ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ സ്നോമാൻ്റെ സൈഡിലായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്നോമാൻ ഒരു സ്കാർഫ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിതാ ഇതേപോലെ വൂളൻ ത്രെഡ് 3 പീസ് എടുത്തിട്ടുണ്ട്. ആ 3 പീസും വീഡിയോ കാണിക്കുന്ന അതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് അതേപോലെ നമുക്കൊന്ന് പിന്നിട്ട് കൊടുക്കാം. പിന്നീട്ടതിന് ശേഷം അതൊന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇതാ നമ്മുടെ സ്കാർഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതും നമുക്കൊന്ന് സ്നോമാൻ്റെ കഴുത്തിലൊന്ന് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ സ്നോമാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആ നോസ് ഒന്ന് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഹാൻഡ്സ് നമ്മൾ മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഹാൻഡ്സ് 2 സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്ത്.
ആവശ്യമുള്ളത് ഒരു മാർക്കർ പെന്നാണ്, അല്ലെങ്കിൽ മാർക്കർ പെൻ ഇല്ലെങ്കിൽ പെയിൻറ്റ് ബ്ലാക്ക് പെയിൻ്റ് ആയാലും യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അത് വെച്ചിട്ട് ഇതേപോലെ ഐസും അതുപോലെ തന്നെ നമുക്ക് വായും ചെയ്തെടുക്കുക. അതിനുശേഷം താഴെയുള്ള ഒരു ബട്ടൺസും നമുക്ക് ഇതേപോലെ ഈ സെയിം മാർക്കർ പെൻ യൂസ് ചെയ്തിട്ട് നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്നോമാൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇത് ഈ ഒരു റിംഗ് ആ ഒരു ഇതിലേക്ക് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ ബോൾസൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ബോൾസ് ഉണ്ടെങ്കിൽ, ക്രിസ്മസിന് നമുക്കിപ്പോൾ എല്ലാ ഷോപ്സിലും ഇതേപോലുള്ള ഒരുപാട് ബോൾസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ബോൾസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ബോൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഈ വീഡിയോ കാണിക്കുന്ന അതേപോലെ തെർമോകോൾ ബോൾസ് എടുത്തിട്ട് നമുക്കത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ആണോ നിങ്ങൾക്ക് ബോൾസ് ആവശ്യമുള്ളത് അത്രയും ബോൾസ് എടുക്കുക. അതിനുശേഷം ഇതാ ഞാൻ ഗോൾഡൻ കളറും അതുപോലെ തന്നെ റെഡ് കളറും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ഗോൾഡൻ ഗ്ലിറ്റർ പൗഡറും അതുപോലെ റെഡ് ഗ്ലിറ്ററും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ ഫിംഗറിലാക്കിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ബോൾസ് ഓരോന്നായിട്ട് ഈ റിംഗിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അവിടെയൊക്കെ ആയിട്ട് ഓരോ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊരു സിൽവർ കളർ ബോളും അതുപോലെ തന്നെ ഒരു റെഡ് കളർ ബോളും ചെയ്തെടുത്തിട്ട് ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബോൾസൊക്കെ ഒട്ടിച്ചു കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ കുറച്ചും കൂടി ഒന്നൊരു അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് സിൽവർ കളർ ബീഡ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ ഓരോ സ്ഥലങ്ങളിലായിട്ടൊക്കെ ആയിട്ട് ഈ സിൽവർ കളർ ബോൾസും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒട്ടിച്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ അലൂമിനിയം കമ്പി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണിക്കുന്ന അതേപോലെ ചെയ്തെടുക്കുക. ഇത് എല്ലാം കൂടി ഒരുമിച്ചെടുത്തിട്ട് നമുക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്ലൂ ഗണ്ണ് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതൊന്ന് സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മളുടെ സ്നോമാൻ്റെ ഹാൻഡിൽ അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് ആ ബോൾസിൽ ഓരോ നമ്മൾ നേരത്തെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഓരോ ബോൾസിലേക്ക് ഈ കമ്പി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണിക്കുന്ന അതേപോലെ ചെയ്തെടുക്കുക. അങ്ങനെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്തെടുത്ത് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഒരു ജസ്റ്റ് ഒരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഇതേപോലെയൊന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചാനലിൽ മുന്നേയും ക്രിസ്മസ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അവിടെയൊക്കെ ഒന്ന് വൈറ്റ് കളറൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വൈറ്റ് കളർ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പേളിൻ്റെ വൈറ്റ് കളറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ടിട്ടാണ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ടച്ചപ്പ് മാത്രമേ അവിടെ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.